ചെട്ടികുളങ്ങരയിലെ ഉത്സവ കാഴ്ചകൾ പോലെ പ്രശസ്തമാണ് അവിടുത്തെ ഉത്സവ നാളുകളിലെ ഭക്ഷണവും. ഓണാട്ടുകരക്കാർക്ക് ഏറെ പ്രിയമുള്ള കൊഞ്ചും മാങ്ങാക്കറിയുടെയും വിശേഷങ്ങളിലേക്ക് ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ട്. കുറച്ചു നേരത്തെ നമ്മൾ കണ്ടത് ഓണാട്ടുകരയുടെ കുതിര, അതായത് കുതിരച്ചുവട്ടിൽ നിന്നായിരുന്നു നമ്മൾ നേരത്തെയുള്ള ദൃശ്യങ്ങൾ നൽകിയത്. എന്നാൽ ആ അത്തരത്തിൽ വാസ്തുശില്പപരമായ ഓരോ കാഴ്ചകൾക്കപ്പുറത്തേക്ക് രുചിയുടെയും വ്യത്യസ്തത പുലർത്തുന്ന നാടാണ് ഇത്തരത്തിൽ ചെട്ടികുളങ്ങര ഉത്സവവും ഒപ്പം തന്നെ ഓണാട്ടുകരയും ഒക്കെ. എന്തായാലും നമുക്ക് ഓണാട്ടുകരയുടെ തനത് വിഭവമായ കൊഞ്ചുമാങ്ങ ഇന്ത്യയിൽ നമുക്ക് കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തന്നെ പ്രത്യേക രീതിയിലാണ്. സാധാരണഗതിയിൽ നമുക്കറിയാലോ ഉത്സവകാലങ്ങളിലൊന്നും ഈ നോൺ വെജ് ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഓണാട്ടുകരയിൽ അതിനും വ്യത്യസ്തത ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് എന്തായാലും കൊഞ്ചുമാങ്ങയുടെ രുചിയും ഒപ്പം തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും ഒക്കെ എന്താണെന്നറിയാം. നിങ്ങളുടെ ഭക്ഷണത്തിനും വ്യത്യസ്തത, ഇപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ കുറേ കാഴ്ചകൾ കാണുവാണ് അല്ലേ. എന്താ രസമെന്ന്, നിങ്ങളുടെ കുതിരയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഈ നോൺ വെജ് ഉള്ള ചെമ്മീനുള്ള വിഭവം ഒരുക്കുന്ന ഓണാട്ടുകരക്കാരെയാണ്. എന്താ കുഞ്ചു ഈ ഇതിന് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും ഇതിൻ്റെ ഒരു ഐതിഹ്യം ഒക്കെ എന്താ? ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ഒരമ്മ ഇങ്ങനെ കുത്തിയോട്ടം കാണാൻ പോയി. കുത്തിയോട്ടത്തിൻ്റെ ഘോഷയാത്ര കാണാൻ പോയപ്പോൾ കൊഞ്ചുമാങ്ങ അടുപ്പി വെച്ചിട്ട് പോയി. അപ്പോൾ അത് പുള്ളിക്കാരി അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് അത് മറന്നുപോയി. അങ്ങനെ പിന്നെ കൊഞ്ചുമാങ്ങ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ചെട്ടിളങ്കര അമ്മയെ കൊഞ്ചുമാങ്ങ എൻ്റെ അടുപ്പിലാണ് നോക്കിക്കൊണ്ടേന്ന്. അങ്ങനെ പുള്ളിക്കാരി അവിടെ നിന്ന് ഓടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് കൊഞ്ചുമാങ്ങ പാകം ചെയ്ത് താഴത്ത് ഇറക്കി വെച്ചിരുന്നു ചട്ടി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ, നമുക്ക് ആ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടാലോ. ആദ്യം നമ്മൾ കൊഞ്ച് മറക്കണം. അതാണല്ലേ ഈ വരുന്ന വഴികളിലെല്ലാം ഇങ്ങനെ കൊഞ്ച് വിൽക്കാനായി വെച്ചിരുന്നത്. കൊഞ്ചും മാങ്ങയും ചിലവരിത് തോരൻ പോലെ വെക്കും. നമ്മുടെ ഇവിടെ ഒക്കെ തോരൻ പോലെയാ, ചിലവര് അവിയൽ പോലെയും വെക്കും, മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട് ആണ് കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കും. ശിവരാത്രി തൊട്ട് എല്ലാവരും ഇങ്ങനെ സൈഡില് റോഡ് സൈഡിലെല്ലാം വിൽക്കാൻ വെക്കും. ഈ കൊഞ്ചിനി പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം. തോരൻ പോലെ തോരൻ പോലെ ഒന്ന് ചതച്ച് എടുത്തിട്ട് മാങ്ങ ഇതുപോലെ കൊത്തി അരിയണം. എത്ര മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്? ഇതിപ്പം രണ്ട് ഇത്രയും ആവശ്യമില്ല. ഇത്ര ഇതിന് പുളി നമ്മൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇത്രയും മാങ്ങ ഇടണ്ട, നമ്മൾ കുറച്ച് ആദ്യം ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ പുളി നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മൾ തോരൻ പോലെ ചതച്ചത്, തേങ്ങ ചതച്ചതും മാങ്ങ കൊത്തി അരിഞ്ഞതും കൊഞ്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. വെളിച്ചെണ്ണ വല്ലതും ഒഴിച്ചിട്ടുണ്ടോ അതിനകത്ത്? ഇല്ല, ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അവസാനം ഇത് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒഴിക്കാം. ഇത് ആവിയിൽ വേവണമെന്നാ, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം തെളിച്ചാൽ മതി. ചെറിയ തീയിൽ നമ്മളിതിനി ഇവിടെ ഇരുന്ന് ആവിയില് വേവണം. കൊഞ്ചുമാങ്ങയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആവി പറക്കുന്ന കൊഞ്ച് മാങ്ങ നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ഈ ഉണക്ക കൊഞ്ചും ഒപ്പം തന്നെ മാങ്ങയും. ഒരുപാട് വേവിക്കണോ ഇത്? നല്ല മണമൊക്കെ വരുന്നുണ്ട്. കൊഞ്ചുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ധന്യയുടെ പ്രിപ്പറേഷൻ എന്താണെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഇപ്പം പറയും. നോക്കല്ലേ, കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ട്, കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ട്. അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണാട്ടുകരയിലെ കാഴ്ചകൾ പോലെ തന്നെ മനോഹരമാണ് കേട്ടോ നിങ്ങളുടെ ഭക്ഷണം. എന്തായാലും നന്ദി ധന്യ, കുറേ നേരമായി നമുക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത വിശേഷവുമായി അടുത്ത മണിക്കൂറുകളിൽ കാണാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം മാവേലിക്കരയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.